മാർച്ച് 24-ന് ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസും ഹെൽത്ത് ഇൻസ്പെക്ടർ ട്രെയിനിംഗ് കോളേജും സംയുക്തമായി ക്ഷയരോഗ ബോധവൽക്കരണം നടത്തി. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം. നമ്മുടെ എല്ലാ പകർച്ചവ്യാധികളും ഈ ലോകത്ത് തന്നെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും മുന്നോടിയായിട്ടാണ് നമ്മളിത് നടത്തി വരുന്നത്. ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിൽ കൂടി പകരുന്ന ഒരു അസുഖമാണ്. ഇന്ന് കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ക്ഷയരോഗത്തിൻ്റെ വളരെ കൂടുതൽ സങ്കീർണമായ വിഷയത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ ആദ്യം ഈ മാസ്കുകൾ ഉപയോഗിച്ചിരുന്നില്ല. ഈ വായുവിൽ കൂടി പകരുന്ന രോഗത്തിന് അതായത് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനും നല്ലത് രോഗം വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ഓരോരുത്തർക്കും സമൂഹത്തിൽ അതിൻ്റെ അവയർനെസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവയർനെസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല എന്ന് മാത്രമാണ്. അപ്പം നമ്മളിപ്പം കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു കാലഘട്ടം വന്നു. കൊറോണ വന്നപ്പം എല്ലാം ഭീതിയിലായപ്പം. ഇപ്പം ക്ഷയരോഗത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളൊരു ചുമ വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ വന്നു കഴിഞ്ഞാൽ വഴി കഫൻ ടെസ്റ്റ് ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞാലും അത് ആൾക്കാരും കൂടുതൽ ആൾക്കാരും അത് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ലോകത്തെ കൂടുതൽ ക്ഷയരോഗം കൂടുതലായി കണ്ടുവരുന്നത്. ഓരോ ജനങ്ങളുടെയും മനസ്സിലേക്ക് നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഇതുപോലെ ക്ഷയരോഗം പോലുള്ള രോഗങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള ഈ രോഗത്തെ നമ്മൾ വളരെയേറെ ആരോഗ്യ പ്രവർത്തകരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.